ഇടുക്കി വണ്ടി പെരിയാർ പോലീസ് സ്റ്റേഷനിൽ CPM നേതാക്കളുടെ അതിക്രമം. ASI ഉൾപ്പെടെ 4 പോലീസുകാർക്കെതിരെ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും വധഭീഷണി മുഴക്കി. വീട്ടിൽ കയറി ആക്രമിക്കുമെന്നും പോലീസുകാരെ CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തി. DYFI പ്രവർത്തകന്റെ ബൈക്ക് പിടിച്ചെടുത്ത വിഷയത്തിലാണ് നേതാക്കളുടെ അതിക്രമം. അനിൽ ചേരുകയാണ്. അനിൽ, എന്താണ് സംഭവം? ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 3 മണിയോട് കൂടിയാണ് ഈ സംഭവം നടന്നത്. പക്ഷേ ഇന്നാണ് ഇത് സംബന്ധിച്ച വീഡിയോയും മറ്റും പുറത്തു വരുന്നത്. ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത്, വാഹന പരിശോധനയ്ക്കിടെ DYFI നേതാവിന്റെ വാഹനം പിടിച്ചെടുത്തിരുന്നു വണ്ടിപ്പെരിയാർ പോലീസ്. ഇത് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് CPM തീരുമേ ഡയറി സെക്രട്ടറി വിജയാനന്ദ, ജില്ലാ സെക്രട്ടറിയുടെ അംഗം ആർ തിലക് എന്നിവർ പോലീസ് സ്റ്റേഷനിൽ എത്തിയതും. വലിയ രീതിയിൽ പോലീസുകാരോട് കത്തിക്കയറുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. പോലീസുകാരോട് മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ വീട്ടിൽ കയറി വെട്ടും എന്ന് തന്നെ പറയുന്നത്, അതുപോലെ തന്നെ അസഭ്യം പറയുന്നതായും ഈ വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കേസെടുക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആവുന്നത് ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഈ താഴെക്കടയിലെ ASI മറ്റു 4 പോലീസുകാരുമാണ് ഈ സമയത്ത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. ഇവർ കോവിഡ് ഡ്യൂട്ടിയിലാണ്. അതുപോലെ തന്നെ പ്രത്യേക വാഹന പരിശോധന അടക്കമുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ CPM നേതാക്കളുടെ വലിയ രീതിയിലുള്ള വെല്ലുവിളിയും അതുപോലെ തന്നെയുള്ള ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട CPM നേതാവ് ആർ തിലകരുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ വണ്ടി പിടിച്ചിട്ട് ഈ കാര്യം അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. വന്നപ്പോൾ കേസെടുക്കാൻ അതുവരെ തയ്യാറായിരുന്നില്ല. കേസെടുക്കണം അല്ലെങ്കിൽ വണ്ടി വിട്ടു കിട്ടണം, ഇങ്ങനെ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. തട്ടിക്കയറുകയോ അസഭ്യം പറഞ്ഞതോ ഒന്നുമില്ല എന്ന് തന്നെയാണ് തിലകൻ ഈ വിഷയത്തെ കുറിച്ച് ന്യായീകരിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിൽ വളരെ വ്യക്തമായി കേൾക്കാം, തട്ടിക്കയറുന്നതും അതുപോലെ തന്നെ അസഭ്യം പറയുന്നതുമെല്ലാം വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരോട് പോലീസുകാർ പരാതിപ്പെട്ടെങ്കിലും ഇക്കാര്യത്തിൽ വലിയ നടപടികൾ CPM നേതാക്കളായതുകൊണ്ട് തന്നെ വലിയ നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപവും ഇതിനിടയ്ക്ക് ഉയർന്നു വരുന്നുണ്ട്. നമ്മളിപ്പോൾ വണ്ടിപ്പെരിയാർ പോലീസിനെ ബന്ധപ്പെടുന്നു. അവർ പറയുന്നത്, ഈ 2 നേതാക്കൾക്കെതിരെ കേസെടുത്തു, എന്നാൽ ഏത് വകുപ്പ് പ്രകാരമാണ് കേസെടുത്ത തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമാക്കാൻ പോലീസും തയ്യാറായിട്ടില്ല. വലിയ രീതിയിലുള്ള അതിക്രമമാണ് പോലീസുകാർക്കെതിരെ നേരെ ഉണ്ടായത്. ഒരുപക്ഷെ വധഭീഷണി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വീട്ടിൽ കയറി വിട്ടു എന്ന് തുടങ്ങിയ വാർത്ത തന്നെയാണ് ഈ CPM നേതാക്കൾ ഉപയോഗിക്കുന്നത്. അത്രമല്ല, അനിൽ, നമുക്ക് കാണാം, വീഡിയോയിൽ തന്നെ കാണാം ഈ അസഭ്യ വർഷം അവർ ചൊരിയുന്നുണ്ട്. എന്താണ് പോലീസ് ഇത് സംബന്ധിച്ച് പറയുന്നത്? അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? കേസെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് പറയുന്നത്. ഈ സംഭവം ആദ്യഘട്ടത്തിൽ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടന്നതായും ചില പോലീസുകാരിൽ നിന്ന് നമുക്ക് വിവരം കിട്ടുന്നുണ്ട്. ഉന്നത CPM നേതാക്കളാണ്, ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരായുള്ള ഒരു ആരോപണം ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്ന് തന്നെ വിവരം കിട്ടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ വിഷയം പുറത്തു വരികയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് നമ്മൾ വണ്ടിപ്പെരിയാർ പോലീസുമായി ബന്ധപ്പെട്ടത്. അവർ പറയുന്നത്, ഈ നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, എന്നാൽ ഏത് തരത്തിലുള്ള കേസാണ്, വധഭീഷണി അടക്കമുള്ള കാര്യങ്ങളായതുകൊണ്ട് അത്തരത്തിലുള്ള കേസെടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കാൻ പോലീസുകാർ തയ്യാറായിട്ടില്ല. ഈ കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് എന്നിരുന്നാലും കേസെടുത്തു എന്ന് തന്നെയാണ് നിലവിൽ അറിയുന്നത്. എന്നിരുന്നാൽ പോലും വലിയ തരത്തിലുള്ള നടപടികളിലേക്കോ ഒക്കെ പോവാനും ഈ ഇപ്പോൾ ഉള്ള നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കാണുന്നില്ല. പ്രകൃത നിയമപരമായിട്ടുള്ള സഹായം കിട്ടണം.
അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, ഡിവൈഎഫ്ഐ നേതാവിന്റെ വണ്ടി വിട്ടുകിട്ടിയാൽ പോകാമെന്നാണ് ഇവർ പറയുന്നത്. ആ കേസിന്റെ അവസ്ഥ എന്താണ്? പോലീസ് ആ സമയത്ത് പോലീസുകാരുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ധാരാളം പേരുടെ വണ്ടി പിടിച്ചെടുത്തിരുന്നു. ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാലതാമസം വന്നത്. ഈ വണ്ടിയിൽ ഹെൽമറ്റ് ഇല്ല എന്നുള്ളതും വേറെ പേപ്പറുകൾ ഒന്ന് രണ്ട് പേപ്പറുകൾ ശരിയല്ല എന്നുള്ള കുറ്റമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുള്ള നടപടികൾ കേസെടുത്തു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷെ അപ്പോൾ തന്നെ വണ്ടി വിട്ടുകിട്ടണം, അല്ലെങ്കിൽ കേസെടുത്ത് അപ്പൊ തന്നെ ആളെ പോവാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ വണ്ടി വിട്ടുകിട്ടണം. ഇങ്ങനെ ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതിന്റെ മേലെയാണ് വലിയ രീതിയിലുള്ള അതിക്രമവും കത്തിക്കയറും പോലീസുകാർക്കെതിരെ കൈചൂണ്ടലും വധഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അനിൽ, അതുപോലെ ജില്ലാ നേതൃത്വമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, അവരുടെ പ്രതികരണം എങ്ങനെയാണ്? ജില്ലാ നേതൃത്വവുമായി ഇക്കാര്യം ബന്ധപ്പെട്ടില്ല. പക്ഷെ നമ്മൾ ഈ ആരോപണ വിധേയനായ ജില്ലാ സെക്രട്ടറി രംഗം ആർ തിലകനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യം ഞങ്ങൾ പോലീസുകാർക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ്. അതായത് വണ്ടി വിട്ടുകിട്ടണം, അല്ലെങ്കിൽ കേസെടുക്കണം. കേസെടുക്കാനുള്ള പോലീസുകാർ പറയുന്നത് കേസെടുക്കാനുള്ള കാലതാമസം മാത്രമാണ്. അതായത് ധാരാളം പേരുടെ വണ്ടി പിടിച്ചിട്ടുണ്ട്, ആ ഓരോരുത്തരുടെ എഴുത്തുകുത്ത് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. അതിനിടയ്ക്കാണ് ഇവർ കയറി വന്നതും പ്രശ്നമുണ്ടാക്കുന്നതും. ഇവർ പറയുന്നത് യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല, അസഭ്യം പറഞ്ഞിട്ടില്ല തുടങ്ങിയൊക്കെയാണ് ആർ തിലകൻ നമ്മൾ സംസാരിച്ചപ്പോൾ പറയുന്നത്. പക്ഷെ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്നു, അതുപോലെ തന്നെ അസഭ്യം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ CPM നേതാക്കളുടെ അതിക്രമം. ASI ഉൾപ്പെടെ 4 പോലീസുകാർക്കെതിരെ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും വധഭീഷണി മുഴക്കി വീട്ടിൽ കയറി അതിക്രമിക്കുമെന്നും പോലീസുകാരെ CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനിൽ വാസുദേവ്.